ഹലോ ഗായ്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ എസ് പി പോർട്ടലിൽ എങ്ങനെയാണ് ഒരു സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കെയർഫുള്ളി നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തവും ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും പേരും അതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഞാൻ ആക്ച്വലി ഒരു ഹോസ്റ്റലർ ആയിരുന്നു പക്ഷേ അബദ്ധവശാൽ വശാൽ ഞാനൊരു ഡേ സ്കോളറിൽ നിന്നാണ് കൊടുക്കാനിടയായത് അതുകൊണ്ട് തന്നെ ആ വർഷം എനിക്ക് ലഭിച്ചപ്പോൾ ഡേ സ്കോളറിന് കിട്ടിയ സ്കോളർഷിപ്പ് അവാർഡ് മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ പിന്നീട് അത് ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേജർ ആപ്ലിക്കൻ്റാണോ മൈനർ ആപ്ലിക്കൻ്റ് ആണോ എന്ന് മനസ്സിലാക്കണം അതായത് നമ്മൾ പതിനെട്ട് വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ മേജർ ആപ്ലിക്കൻറ്റും പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ മൈനർ ആപ്ലിക്കൻറ്റുമാണ് സോ ഇപ്പോൾ മൈനറും മേജറായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ആധാർ ഇല്ലെങ്കിൽ അവരുടെ പേരൻറ്റ്സിൻ്റെ ആധാർ വെച്ച് നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മൾ ഏത് ബാങ്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാറും ബാങ്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രമേ ഇതിൽ കൊടുക്കുകയുള്ളൂ കാരണം അത് ഭയങ്കര നിർബന്ധമാക്കിയിട്ടുണ്ട് കെ വൈ സി ആയിട്ടുള്ള ക്രവെൻഷൻസൊക്കെ വളരെ നിർബന്ധമാക്കി വെച്ചതുകൊണ്ട് ഇപ്പോൾ ഓൾ ദ സ്കോളർഷിപ്പ് പേയ്മെൻറ്റ്സ് വിൽ ബി മെയ്ഡ് യൂസിങ് ആധാർ പേയ്മെൻറ്റ് ബ്രിഡ്ജ് അതായത് ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് മാത്രമേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക്ഡ് ആണോ ഇല്ലയോ എന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ വേറെ രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ് ഓഫ് ഡൊമിസിൽ അതായത് നമ്മൾ ഈ കേരളത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ കൊടുക്കുന്ന കാറ്റഗറി വളരെ വ്യക്തവും ആയിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ കാരണം പ്രീ മെട്രിക്ക് ഉണ്ട് പോസ്റ്റ് മെട്രിക് ഉണ്ട് മെറിറ്റ് കം ഉണ്ട് സോ ഫസ്റ്റ് ടൈം നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രൊഫഷണൽ കോ കോഴ്സുകളാണെങ്കിൽ നമ്മൾ നിർബന്ധമായും മെറിറ്റ് കം ആണ് കൊടുക്കേണ്ടത് നമ്മൾ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ അതായത് നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തൊന്നും കൊടുക്കാൻ ഇടയാവരുത് കാരണം ഇത് കോളേജിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ നിന്നാണെങ്കിലും ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണെങ്കിലും ഒരു വാലുവേഷൻ ഉള്ളതാണ് ഇഫ് എന്തെങ്കിലും ഒരു ഇ റെഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കോളർഷിപ്പ് അതോടുകൂടി റദ്ദാക്കുന്നതായിരിക്കും പിന്നെ അത് അതിനുശേഷം നമുക്ക് നിലവിൽ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത വിധം അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും സോ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമേ ഉള്ളൂ സോ നമ്മൾ അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ബോൺഫൈഡ് ചെയ്യുമ്പോൾ ബോൺഫൈഡ് സർട്ടിഫിക്കറ്റും അതായത് കോളേജിൽ നൽകുന്ന നമ്മൾ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് പോലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ മൈനറായിരുന്ന സമയത്താണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ എപ്പോഴാണോ നമ്മൾ മേജർ മൈനറാകുന്നേ ഒരു പതിനെട്ട് പേഴ്സൻ്റെ മുകളിലോട്ടാകുന്നേ അപ്പോൾ നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് അത് എൻ എസ് പിയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് സോ അത് നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും ആധാറിലെ പേരും കറക്റ്റഡ് അയക്കണം അതിനകത്തൊരു വ്യത്യാസം വരാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും മാച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കോളർഷിപ്പ് സെലക്റ്റഡ് ആകുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം സി എം സ്കോളർഷിപ്പിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിനെ പറ്റിയുള്ള വീഡിയോ ആണ് സോ ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ താങ്ക് യു